ഉഭയകക്ഷി ബഹുരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നും ഡോളറിനെ ഒഴിവാക്കാൻ വളരെ കാലമായി ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. റുപ്പി റൂബിൾ വ്യാപാരം കഴിഞ്ഞിപ്പോൾ റുപ്പി റിയാൽ എണ്ണ വ്യാപാരത്തിൻ്റെ സമയം വന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഉഭയകക്ഷി വ്യാപാരത്തിൽ പ്രാദേശിക കറൻസികൾ അവതരിപ്പിക്കാൻ ഇറാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഇറാൻ്റെ എണ്ണ വാങ്ങൽ ഇന്ത്യ പുനരാരംഭിക്കണമെന്ന് ഇറാൻ ആഗ്രഹിക്കുന്നു. ഇതിനായി ഇറാനിയൻ എണ്ണ വാങ്ങി റഷ്യയ്ക്ക് തുല്യമായി തങ്ങളെ പരിഗണിക്കണമെന്നും അവർ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. ഇടപാടിൽ രൂപയുടെ ആമുഖം അർത്ഥമാക്കുന്നത് ഇറാൻ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് പകരമായി നമുക്ക് രൂപയിൽ പണം നൽകാൻ ഇറാൻ തയ്യാറാണ് എന്നതാണ്. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്താൻ പോകുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഇക്കാര്യം ഉന്നയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. September 15 to 16 വരെ നടക്കുന്ന SEO ഉച്ചകോടി 2022 ഭാഗമായിട്ടായിരിക്കും ഈ കൂടിക്കാഴ്ച. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീജിൻപിങ് തുടങ്ങിയ രാഷ്ട്രതലവന്മാരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കും. നിലവിലെ ഘട്ടത്തിൽ രൂപ റിയാൽ വ്യാപാരത്തിൻ്റെ ആവശ്യം അനിവാര്യമായി കാണപ്പെടുന്നതിനോടൊപ്പം ചരിത്രപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഴത്തിലുള്ള വിശകലന ചിന്തയും ഈ വ്യാപാരത്തിന് പിന്നിലുണ്ട്. വളരെക്കാലം മുൻപ് ഇന്ത്യയ്ക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന രാജ്യമായിരുന്നു ഇറാൻ. ചരിത്രപരമായി ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരനാകാൻ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം വരെ ഉണ്ടായിരുന്നു. 2010-2011 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ വലിയ എണ്ണ വിതരണക്കാരായി ഇറാൻ മാറിയിരുന്നു. പിന്നീട് അമേരിക്കയുടെ ഉപരോധ രീതികൾ വ്യാപാര ബന്ധത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഒബാമ ഭരണകൂടം 2015 ഇറാനുമായി സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ വ്യാപാരം വർദ്ധിച്ചത്. അങ്ങനെ 2017 ഇറാൻ ഇന്ത്യയ്ക്ക് എണ്ണ നൽകുന്ന മൂന്നാമത്തെ വലിയ രാജ്യമായി മാറി. തുടർന്നൊരു വർഷത്തിനുള്ളിൽ സൗദി അറേബ്യയെ മാറ്റി സ്ഥാപിച്ച് രണ്ടാമത്തെ വലിയ എണ്ണ വിതരണക്കാരായി ഇറാൻ മാറിയിരുന്നു. അമേരിക്കൻ അനിശ്ചിതത്വം വീണ്ടും എണ്ണ വ്യാപാരത്തെ തടസ്സപ്പെടുത്താൻ തിരിച്ചുവന്നു. ഇറാനെതിരായ ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ ഉപരോധം വന്നതോടെ ഇന്ത്യൻ കമ്പനികൾ ഇറാനിയൻ എണ്ണ വാങ്ങാൻ വിമുഖത കാണിച്ചു തുടങ്ങിയിരുന്നു. ഇറാൻ്റെ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായിരുന്നു ഇന്ത്യ എന്നതിനാൽ ഇത് ഇറാന് വൻ തിരിച്ചടിയായിരുന്നു. ഉപരോധം മൊത്തത്തിലുള്ള വ്യാപാരത്തെയും ബാധിച്ചിരുന്നു. അതായത് ഒരു വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരത്തിൽ 56% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ യുറേഷ്യയിലെയും മധ്യേഷ്യയിലെയും അഭിലാഷത്തിന് ഭീഷണിയായി ചാമ്പഹാറിലെ ഇന്ത്യയുടെ സംരംഭങ്ങൾ കുറച്ചു കാലത്തേക്ക് നീണ്ടുപോയിരുന്നു. എന്നാൽ ബൈഡൻ അധികാരത്തിൽ വന്നത് ഇന്ത്യ ഇറാൻ ബന്ധത്തിന് പോസിറ്റീവാണെന്ന് തെളിയുന്നു. ട്രംപുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബൈഡന് ഇറാനോടുള്ള കർക്കശം വളരെ കുറവാണ്. നിലവിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം വിജയത്തിൻ്റെ ദിശയിലേക്ക് നീങ്ങുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ്. ഡോളറിൻ്റെ ആധിപത്യം മുതലെടുത്ത് അമേരിക്ക ആധിപത്യം പുലർത്തുന്ന സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും റഷ്യയെ പുറത്താക്കിയിരുന്നു. ഇതിനെതിരെ റഷ്യ ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചു. അങ്ങനെ റഷ്യ മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ പ്രാദേശിക കറൻസികൾ അവതരിപ്പിച്ചു തുടങ്ങി. റഷ്യ അങ്ങനെ റുപ്പി റൂബിൾ വ്യാപാരം നിർദ്ദേശിക്കുകയും രൂപയെ അന്താരാഷ്ട്രവൽക്കരിച്ചുകൊണ്ട് RBI ഇത് എളുപ്പമാക്കുകയും ചെയ്തു. എന്നാൽ പ്രാദേശിക കറൻസികളിൽ പണം നൽകാൻ റഷ്യ ആവശ്യപ്പെട്ട നിരവധി രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. കൂടാതെ ചൈന ഉൾപ്പെടെയുള്ള മറ്റു പല രാജ്യങ്ങളുമായി റഷ്യ ഇത് ചെയ്തു പോരുന്നു. പ്രത്യക്ഷത്തിൽ ആഗോള ലോകക്രമത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാധ്യത കുറയ്ക്കുന്ന ഇറാനും ഉപരോധ ഭരണത്തിൻ്റെ ഏറ്റവും മോശം ദുരിതമനുഭവിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. ഇസ്ലാമിക ലോകത്തെ പ്രധാന എതിരാളികളായ ഗൾഫ് രാജ്യങ്ങളുമായി അമേരിക്ക ബന്ധം വർദ്ധിപ്പിക്കുന്ന തിരക്കിലായിരിക്കുമ്പോൾ അതിനൊരു പോം വഴി ഇറാൻ അത്യാവശ്യമാണ്. അങ്ങനെ അന്താരാഷ്ട്ര വിപണിയിൽ നിന്നും ഡോളറിനെ ഇല്ലാതാക്കുന്നതിൽ ഇന്ത്യ ഒരു പ്രധാന ഉത്തേജകമായി ഉയർന്നു വരുന്നു.